കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ള ഭീകരവാദം അതിന്റെ എല്ലാ അർത്ഥത്തിലും ശക്തമായിട്ടുള്ള മുന്നേറ്റത്തോട് കൂടി കേരളത്തിന്റെ ക്രമസമാധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ മാറി കഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാന്റെ ലോക മതഭീകരതയുടെ പണം പറ്റി അതിന്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിക്കുന്ന 92 ൽ ആരംഭിച്ചിട്ടുള്ള എൻഡിഎഫിന്റെ എൻഡിഎഫ് എന്ന് പറയുന്ന സംഘടന മറ്റ് സംസ്ഥാനത്തെ ഭീകരവാദ സംഘടനകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിലും അതിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള എസ്ഡിപിഐ എന്ന പേരിലും കേരളത്തിൽ പത്തി വിടർത്തി ആടുകയാണ്. അതിന്റെ ഒട്ടുമിലത്തെ ഭീകരതയുടെ ഉദാഹരണമാണ് ആലപ്പുഴയിലെ ഒബിസി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും ആലപ്പുഴ ബാറിലെ പ്രമുഖ അഭിഭാഷകനും സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വവുമായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഘടന രൂപീകൃതമായതോടുകൂടി കേരളത്തിൽ 39 സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകന്മാരെയാണ് അതിനിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ഈ പരിപാടി നടക്കുന്നതിന്റെ വെളിപ്പാടകലയാണ് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള സച്ചിൻ ഗോപാലന് അതിനിഷ്ഠൂരമായിട്ട് യാതൊരു കാരണവുമില്ലാതെ അതിനിഷ്ഠൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. പുന്നാട് അശ്വിനികുമാറിനെയും കണ്ണവത്തെ ശ്യാമപ്രസാദിനെയും ഇസ്ലാമിക ഭീകരവാദികൾ ഈ കണ്ണൂരിന്റെ മണ്ണിൽ കൊലപ്പെടുത്തിയതാണ്. കേരളത്തിൽ മൊത്തത്തിൽ ഈ സംഘടന രൂപീകൃതമായപ്പോൾ 39 പേരെയാണ് അവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഇസ്ലാമിക ഭീകരതക്ക് മതഭീകരതക്ക് ഈ നാട്ടിലെ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഇവർ ഇവിടെ അരങ്ങ് തകർക്കുന്നത്. ഈ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭീകരതയെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണമെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇതിലും വലിയ ഭീകരവാദികൾ കേരളത്തെ മതവൽക്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ ആ ഭീകരന്മാരുടെ അന്ത്യം തന്നെ കേരളത്തിൽ കുറിച്ച ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നമുക്കറിയാം. ഇന്ന് അവരെവിടെയാണ് നിൽക്കുന്നത്? ഇതിലും വലിയ ഭീകരത ഈ നാട്ടിൽ അരങ്ങേറിയപ്പോൾ ആ ഭീകരതയുടെ അപ്പസ്തലനായിട്ടുള്ള ആളെന്ന് കർണാടകത്തിലെ ജയിലിനകത്തുനിന്ന് കമ്പി എണ്ണുന്ന ചരിത്രം നമുക്ക് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭീകരതയെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്നത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നേറ്റത്തിലൂടെയാണ്. അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബിജെപിയുടെ ബഹുമാനായ
ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അവരാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് കുര്യൻ അവരാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവരെ ഈ വേദിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അവരാണ് അഡ്വക്കേറ്റ് സുരേഷിനെ ഞാൻ ബിജെപിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത് സന്നിഹിതനായിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ കെ കെ വിനോദ് കുമാർ ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ശ്രീ എ ദാമോദരൻ ശ്രീ പി കെ വേലായുധൻ എന്നിവർ ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുകയാണ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഈ പരിപാടിയിലേക്ക് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ബി ജെ പിയുടെ മേഖല വൈസ് പ്രസിഡന്റ് ആനിയമ്മ ടീച്ചറെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബി ജെ പിയുടെ മേഖലാ സെക്രട്ടറി ശ്രീ കെ പി അരുൺ മാസ്റ്റർ ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ എസ് എം ആർ സുരേഷ് ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹികളെയും ഇവിടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും അതുപോലെ ബി ജെ പിയുടെ മുഴുവൻ പ്രവർത്തകരെയും ജില്ലാ മുഴുവൻ ഭാരവാഹികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജില്ലാ അധ്യക്ഷനോട് ആദരപൂർവം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നമസ്കാരം. വന്ദേ മാതരം. പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇനി മതഭീകരതയ്ക്കെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന സെക്രട്ടറി സുരേഷ്, പാർട്ടിയുടെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ രഞ്ജിത്ത്, ഉത്തരമേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ, പാർട്ടിയുടെ ദേശീയ സമിതി അംഗങ്ങളായിട്ടുള്ള ദാമോദരട്ടൻ, പി കെ വേലായുധട്ടൻ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി മാ സുരേഷ്, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന മറ്റു പാർട്ടിയുടെ സംബന്ധിത നേതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാകുന്നതിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ ബിജു എളക്കുഴി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന് ഭ്രാന്താലയമാക്കുന്നതിന് വേണ്ടി, കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ എല്ലാ നന്മകളെയും തച്ചുടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപറ്റം ഭീകരവാദികൾ വിദേശ സഹായത്തോടു കൂടി
राष्ट्रीय पुईमुखमणि नम्मुडे प्रवर्तिक्कुकयाण लक्ष्यमे मुन्गामिकल् परंजिट्टुळ्ळत् ഇസ്ലാമിലെ ഇന്ത്യയുടെ മോചനം ഇവിടെ ഇസ്ലാമവൽക്കരിക്കുക അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുക മതേതരത്വം തകർക്കുക ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് വെല്ലുവിളിക്കുക എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വിദേശ ഭീകരവാദികൾക്ക് വേണ്ടി ഈ മണ്ണിൽ പണിയെടുക്കുന്നവരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അങ്ങനെ കൂടുവിട്ട് കൂടുമാറുന്ന ഒരു സംഘം ആളുകൾ നേരത്തെ പല പേരുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ എൻ ഡി എഫും എസ് ഡി പിയും എന്ന പേരിൽ ഈ നാടിൽ നാടിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ നാടിനെ തകർക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അവർക്കെതിരായിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പൊയ്മുഖം ഈ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നിയമപാലകരോടും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തോടും ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമേ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഇവിടെ കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നാറാത്തും കനകമലയിലൊക്കെ ഇവർ ഈ നാടിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തുമ്പോൾ അവര് മൂക്കിന് താഴെയുള്ള ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് പിടിക്കാൻ സാധിക്കുന്നില്ല, അവരറിയുന്നില്ല. എന്നാൽ ഇവരെ സസൂക്ഷമം നിരീക്ഷിക്കുന്ന എൻ ഐ എ പോലുള്ള കേന്ദ്ര സംഘങ്ങൾ വന്ന് പിടിക്കുമ്പോഴാണ് ഇവിടുത്തെ പോലീസും വിജിലൻസ് സംവിധാനവും ഒക്കെ ഇവരിങ്ങനെ ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പിടിക്കപ്പെട്ടതുപോലും അറിയുന്നത് ആ സമയത്താണ്. ഇവരെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ, ഇവിടെ ഇസ്ലാമിനെ ഏകീകരിക്കുക. മുഴുവൻ മുസ്ലിം സമുദായത്തിന്റെയും പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളാണ് സംഘപരിവാർ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുന്നത് എന്ന പ്രചരണം നടത്തി മുസ്ലിം സമുദായങ്ങളിടയിൽ ഒരു സ്വാധീനവുമില്ലാത്ത ഈ ഭീകരവാദികൾ അവരുടെ മുഴുവൻ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരെ ഉന്മൂലനം ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനമാണെങ്കിൽ നാളെ മറ്റുള്ളവരുടെ നേരെ ഇവർ തിരിയില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ ഇവർക്ക് എല്ലാവിധ സഹായവും നൽകുന്നത് ഇവിടുത്തെ ഭരണകൂടമാണ്. നിരവധി കൊലപാതകം നടത്തി ഇവർക്ക് രക്ഷപ്പെടാനും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി അന്വേഷണം നടത്തുന്നില്ല, ഇവരുടെ ഗൂഢാലോചനയെ പറ്റി അന്വേഷണം നടത്തുന്നില്ല, ഇവരുടെ പ്രവർത്തനത്തെ പറ്റി നിരീക്ഷിക്കുന്നില്ല. ഇതിനെയൊക്കെ നിരീക്ഷിക്കാതെ അന്വേഷണം നടക്കാതെ മാസങ്ങളോളം ഗൂഢാലോചന നടത്തി ഓരോ കൊലപാതകം ചെയ്യുമ്പോഴും അവർക്ക് സഹായകരമായ രീതിയിലാണ് ഇവിടുത്തെ ഭരണകൂടം നിലകൊള്ളുന്നത്, നിയമപാലകർ നിലകൊള്ളുന്നത്. ഇവർക്ക് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നാമമാത്രമായ പിന്തുണ മാത്രമേ ഉള്ളൂ. പലപ്പോഴും മുസ്ലിം സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ അവർക്കറിയാം ഇവരുടെ ചെയ്തികളെ പറ്റി, പക്ഷേ അവർക്ക് സഹായം നൽകുന്നത് ഇവിടുത്തെ മതേതര മുന്നണികളെന്ന് അവകാശപ്പെടുന്ന ആളുകളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളുമാണ്. നാല് വോട്ടിന് വേണ്ടി, നാല് സീറ്റിന് വേണ്ടി ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കുകയും മതേതരത്വം നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ ശക്തികളുമായിട്ട് സഖ്യം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇന്ന് ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുമുള്ള ആളുകൾ. എക്കാലവും ഇവരെ പീഡിപ്പിക്കുകയും എക്കാലവും ഇവരെ പാലൂട്ടി വളർത്തുകയും ഇവർക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു സ്വത്തുമില്ലാത്ത പിന്തുണയും ആർജവും അതോടൊപ്പം തന്നെ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കൊച്ചു കേരളത്തിലാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന, നമുക്ക് വെളിപ്പേരുള്ള, നമുക്ക് അഭിമാനത്തോട് പറയുന്ന ഈ സംസ്ഥാനത്താണ് ഈ ഭീകരവാദികൾ അഴിഞ്ഞാടുന്നതും പ്രവർത്തിക്കുന്നതും എന്നത്.
കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 4 കൊലപാതകമാണ് കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ ആസൂത്രണപരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഒടുവിലെത്താണ് ഇന്ന് സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിലെ വളരെ പ്രധാന അഭിഭാഷകരും ഒബിസി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസനെ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തിയത്, അതിനു മുമ്പേ നന്ദുവിനെയും ബിഷുവിനെയും സഞ്ജത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി ആസൂത്രണം ചെയ്തിട്ടാണ് ദിവസങ്ങളോളം മാസങ്ങളോളം ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകത്തിന്റെ പ്രതികളെ കണ്ടുപിടിക്കാൻ പോലും ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. ഇതിലും അതിലെ മുഴുവൻ പ്രതികളെയും ഇന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തിനു പറയുന്നു, എസ് എഫ് ഐയുടെ പ്രവർത്തകനായിട്ടുള്ള അഭിമന്യു, ആ അഭിമന്യെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും ഇന്നും അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്ന, വിമൂഢത കാണിക്കുന്ന, അവരെ സഹായിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേവലം ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ നേതൃത്വന്മാർക്ക് മാത്രമല്ല ഇവർ ഭീഷണി മുഴക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജോസഫ് മാഷിന്റെ കൈപ്പെട്ടുമായിരുന്നു ചാലക്കാടൻ ഔഷാദ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രസംഗ പ്രവർത്തകനെ വെട്ടിക്കൊന്നതെന്തിന്റെ പേരിലാ? ദാദാപുരത്ത് ബിനു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തി എന്തിന്റെ പേരിലാ? എത്രയെത്ര കൊലപാതകങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 39 സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ വെട്ടിക്കൊലപ്പെടുത്തി അവർ അടിയറയിൽ നിന്ന് മുങ്ങി നടന്നിരിക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാ? ഇതൊക്കെ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സഹായത്തോടു കൂടിയാ. ഇവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന നിയമപാലകർ ഈ സമൂഹത്തിലുണ്ട് ഞങ്ങൾക്കറിയാം. കാരണം വിദേശത്തു നിന്ന് വരുന്ന കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്ന സംഖ്യയിൽ നിന്ന് ഇവിടുത്തെ നിയമപാലകരെ കണ്ണുമൂടിക്കാൻ, കണ്ണ് കൈകൾ കെട്ടിപ്പിടിക്കാൻ, കൈകൾ കെട്ടാൻ, കണ്ണുമൂടാൻ അവർക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് ഓരോ കേസിലും രക്ഷപ്പെടുന്ന ഭീകരവാദികൾ നമുക്കറിയാം. ഇവർ പറയുന്നത് ചിലപ്പോഴൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ ഭീഷണി മുഴക്കുകയാണ്. നിങ്ങളുടെ നാടറിയാം, നിങ്ങളുടെ വീടറിയാം, നിങ്ങളുടെ സ്ഥലമറിയാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമറിയാം, നിങ്ങൾ എവിടെയാണെന്നറിയാം, നിങ്ങൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നറിയാം എന്നൊക്കെ ഭീഷണി മുഴക്കുന്ന ഇവിടുത്തെ ഭീകരവാദികൾ അവർക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുന്നത് ഭരണകൂടങ്ങളുടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ നിയമത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ്. എന്നാൽ ഇവരങ്ങനെയല്ല, നിയമത്തെ വെല്ലുവിളിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ സുതാര്യമായ പ്രവർത്തനമാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പക്ഷയായ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ. എന്നാൽ രാത്രിയുടെ മറവിൽ പ്രവർത്തനം നടത്തുന്നതാണ് ഇവർ. ഇവർ രാത്രിയുടെ മറവിൽ പകൽ ഈ ജനാധിപത്യ മതേതര സംഘടനകളെന്ന് അപകാശപ്പെടുന്ന സംഘടനകളെ പ്രവർത്തിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഈ സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ മതേതരത്വവും അതോടൊപ്പം മതസൗഹാർദ്ദവും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു അപകടകരമാണ്. ഈ നാടിന്റെ എല്ലാ നന്മകളെയും തച്ചുടക്കുന്ന പ്രവർത്തനമാണ് ഈ ഭീകരവാദികൾ ചെയ്യുന്നത്. വേറെ വിദേശത്തു നിന്ന് സഹായം ലഭിക്കുന്നു, പക്ഷെ ഇവരെ പച്ചയായിട്ട് വെള്ളമൊഴുന്ന സമീപനം സ്വീകരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും സമുന്നത നേതാക്കന്മാർ അവരാണ് ഇവർക്ക് രാഷ്ട്രീയത്തിന്റെ മുഖച്ഛായ നൽകുന്നത്. കണ്ണൂരിൽ തന്നെ നമുക്കറിയാം നിരവധി സ്ഥലങ്ങളിൽ ഈ പോപ്പുലർ ഫ്രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലാണ് അവകാശപ്പെടുന്നത്. അവിടെയൊക്കെ സഹായം ആരുടെ സീറ്റാണ് കളിച്ചിട്ടുള്ളത്? ഈ പേരാവൂർ മണ്ഡലത്തില് കാക്കയങ്കാടും അതുപോലെ ഇരിട്ടിയിലും പ്രദേശങ്ങളിൽ എന്തിനെപ്പെട്ട പാപ്പിനിശ്ശേരിയിൽ ഈ മുഴപ്പിലങ്ങാട് പ്രദേശങ്ങൾ ഇവിടെയൊക്കെ സഹായം ലഭിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സീറ്റുകളിലാണ് ഇവർ ജയിച്ചിട്ടുള്ളത്. എന്തിനു പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാവ് സക്കീർ ഹുസൈൻ പത്തനംതിട്ടയിലെ ചെയർപേഴ്സണാണ്. പത്തനംതിട്ട ചെയർമാൻ മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹുസൈൻ ആണെങ്കിൽ അവിടെ വൈസ് ചെയർമാനായിട്ട് ആമിന ഹൈദരാലി ആണുള്ളത്. ആരാണ് ആമിന ഹൈദരാലി? ആമിന ഹൈദരാലി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ജയിച്ചവരാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകയായിരുന്നു. ആ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ കൗൺസിലറിൽ അവർ എൻ ഡി എഫ് എന്ന് പറയുന്ന പി ഡി എഫ് പി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർക്കേറുകയും അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയോടുകൂടി ജയിക്കുകയും ചെയ്ത ആമിന ഹൈദരാലി ഇന്ന് പത്തനംതിട്ടയിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാനാണ്. വൈസ് ചെയർപേഴ്സൺ ആണ്. ആരുടെ വിദ്യയാണ്, ആരാണ് ഭരിക്കുന്നത്? പത്തനംതിട്ട
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് സിപിഎം ആണ് എൽഡിഎഫ് ആണ് എൽഡിഎഫ് ചെയർമാനാണ് പ്രത്യേക ചെയർമാൻ അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ആമിന ഹൈദരലി എങ്ങനെയാണ് ജയിച്ചത് എങ്ങനെയാണ് ആ ചുമതലയിലേക്ക് വന്നത് അപ്പോൾ ഇവിടെയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അമൃതനായ നേതാക്കന്മാർ ഇവർക്ക് എല്ലാവിധ വഴിപെട്ട സഹായവും നൽകി ഇവരെ പരിപോഷിക്കുകയും ഇവർക്ക് ജനാധിപത്യത്തിന്റെ മുഖം അനുവദിച്ചു കൊടുക്കുകയും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവർ വിദേശ ചാനന്മാരുടെ കൈകളിലെ പാപകൾ മാത്രമാണ് മതതീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞങ്ങൾ എവിടെയാണ് പോകുന്നത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ എന്ത് ജോലി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു കാലത്ത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് ആർക്കും അറിയുമായിരുന്നില്ല പക്ഷേ ഇന്നെല്ലാവർക്കും അറിയാം എല്ലാ കണക്കുകളും എല്ലാവരുടെ കൈവശവും നിക്ഷിപ്തമാണെന്ന കാര്യം ആരും മറന്നു പോകണ്ട എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ ആരൊക്കെ എവിടെയാണെന്നും ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്നും ആരൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്കില്ല ആരുടെയും ഭീഷണിക്ക് മുമ്പിലോ തുത്തൂരമായിട്ടല്ല ഇവിടെ പ്രവർത്തിക്കുന്നത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ 1968 മുതൽ ഈ കാലഘട്ടത്തിലും ഇന്ന് വന്ന മതതീവ്രവാദ ശക്തികളെ പോലെ തന്നെ മതഭീകരവാദ ശക്തികളെ പോലെ തന്നെ രാഷ്ട്രീയ തീവ്രവാദ ശക്തികളായിട്ടുള്ള രാഷ്ട്രീയ തീവ്രവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്മൂല സിദ്ധാന്തം കൈവച്ചിട്ടുള്ള സിപിഎം ആ സിപിഎം ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് അതിജീവിച്ച പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനവും അതിനെ അതിജീവിച്ചവരാണ് 68 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ ഈ വണ്ണൂർ ബേരോഡിന് വേണ്ടിയിട്ട് അക്ഷീണ പരിശ്രമിച്ച നെഞ്ചോക്കോടുകൂടി മുന്നോട്ട് നിന്നുകൊണ്ട് താൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാതെ മുന്നോട്ട് പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള നിസ്വാർത്ഥ സേവനം നടത്തിയിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗത്തോടെ ഭാഗമായി നിൽക്കുന്ന ആളുകളെയാണ് ഇങ്ങനെ ഉമ്മാക്കി കട്ടി പേടിപ്പിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നത് ഒരു കാരണക്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഈ സമൂഹത്തിന് ഉടനെ എടുക്കരുത് എന്ന് മാത്രം പറയുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷെ ഇവിടെ മുന്തുവിന്റെയും മുസൽമാന്റെയും പ്രശ്നമാക്കി മാറ്റുക ഇവിടെ മുസ്ലിം സമുദായവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഞങ്ങൾ 1925 മുതൽ പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതൽ 2021 വരെയുള്ള കാലഘട്ടം വരെ ഞങ്ങളെ വിമർശിച്ചവരാണ് മറ്റുള്ളവർ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കാറുണ്ട് ഇവിടുത്തെ ലീഗുകാരൻ വിമർശിക്കാറുണ്ട് ഐഎൻഎൽകാരൻ വിമർശിക്കാറുണ്ട് ബി ഡി പി കാരൻ വിമർശിക്കാറുണ്ട് മുസ്ലിം സംഘടനയുടെ നിരവധി ആളുകൾ വിമർശിക്കാറുണ്ട് നിരവധി സംഘടനകൾ വിമർശിക്കാറുണ്ട് എന്നാൽ അത് ജനാധിപത്യ രീതിയിലാണ് ജനാധിപത്യ രീതിയിലാണ് ആ വിമർശനത്തെ ഉൾക്കൊള്ള ആരും തിരിച്ച് വിമർശിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ആ തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ വിമർശിക്കുന്നവരെ ആയുധമെടുത്ത് ഉന്മൂലനം ചെയ്യുന്ന ഒരു സിദ്ധാന്തം അത് ഭീകരവാദികളുടെയാണ് ആ ഭീകരവാദികളുടെ സിദ്ധാന്തത്തെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണിൽ തന്നെ കുഴിച്ചുമൂടുന്നതിന് വേണ്ടി ഒരു ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സമ്മേളനം നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖംമുടി അണിഞ്ഞവരാണ് ഇത് മതതീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തെ ഇന്ന് സഹായിക്കുന്നവർ നാളെ വിലപിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നാളെ വിലപിക്കേണ്ടി വരും കാരണം അവരുടെ ആളുകളെ പോലും കൊല്ലുമ്പോഴും വെട്ടുനുറുക്കുമ്പോഴും കണ്ണീരൊഴുക്കി മാറി നിൽക്കുന്നവരായി മാറുകയാണ് കാരണം അവരുമായി സന്ധി ചെയ്യുകയാണ് സന്ധി ചെയ്യുകയാണ് നമുക്കറിയാം തലശ്ശേരിൽ എൽഡിഎഫ് പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ടു ആ ഫസൽ കൊല്ലപ്പെട്ടപ്പോ അവിടെ ഈ പോപ്പുലർ ഫ്രണ്ട് നേതാവ് പ്രസംഗിച്ചത് ആ പുതിയ ബസ്റ്റാൻഡിൽ വെച്ച് പ്രസംഗിച്ചത് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സഹോദരൻ എൽഡിഎഫ് പ്രവർത്തകൻ എന്ന് പറയുന്ന പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ടപ്പോ പറഞ്ഞതാണ് കാരണം നമ്മുടെ സഹോദരൻ ഫസൽ കൊല്ലപ്പെട്ട് ആ കൊല്ലപ്പെട്ട പ്രതികളിൽ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകളായി മാറരുത് റബ്ബേ എന്ന് ഞങ്ങൾ ഇതാ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥമെന്താ അതിന്റെ അർത്ഥമെന്താ കാരണം അത് സംഘപരിവാർ പ്രസ്ഥാനമായി മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ കാരണം അവർക്ക് അതിലൂടെ മാത്രമേ അവരുടെ മതത്തിന്റെ പേരിൽ ഒന്നിക്കാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്താൻ സാധിക്കൂ ആ മതത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ അവിടെ ഞങ്ങൾ ആവരുത് എന്ന് പ്രാർത്ഥിക്കുക അവരാവരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോ അവരാവരുത് എന്ന് പ്രാർത്ഥിക്കുകയും അവരോട് ചന്തി ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇന്ന് കേരളത്തിലുള്ളത്
അതുകൊണ്ടാണ് കേരളത്തിന്റെ പല ഭാഗത്തും ഈ പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മും ആയിട്ടുള്ള ഒരു അന്തർധാര രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് പല നഗരസഭകളിലും പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളും ഇവരുമായി സഖ്യത്തിലാണ്. ഇവിടുത്തെ യു ഡി എഫുകാരനും എൽ ഡി എഫുകാരനും ഇത് വലിയ അപകടകരമായ അവസ്ഥയാണ്. ഈ നാടിനെ എങ്ങോട്ടാണ് ഇവർ നയിക്കുന്നത്? അതുകൊണ്ട് ഈ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുവാനും ഇതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ഒറ്റപ്പെടുത്താനും ഇവർക്കെതിരെ ഇവരുടെ പരിയതരം പൊയ്മുഖം ഈ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്ന ആളുകളെ അവരെ കൂടെ നേർന്നുകൊണ്ട് ഈ സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഈ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഇവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി, ഇവിടെ സാമുദായിക ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി, ഇവിടുത്തെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ഈ രാഷ്ട്രീയക്കാരുടെ പിന്തുണ ലഭിക്കുന്ന നേർക്കണ്ടത്തിൽ അവ തുറന്നു കാണിക്കുമ്പോൾ ആ തുറന്നു കാണിക്കുന്ന ആളുകളുമായി സഹകരിച്ച് മുന്നോട്ട് വരാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ സമാരാധകനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ അധ്യക്ഷൻ, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ എൻ ഹരിദാസ്, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്രീ എസ് സുരേഷ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത്, ബഹുമാനരായ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ജനകീയ പ്രതിരോധം തീർക്കുകയാണ്. തീവ്രവാദത്തിനെതിരെയാണ്. തീവ്രവാദം പല രൂപത്തിലും ഭാവത്തിലും വർഷങ്ങളായിട്ട് ഭാരതത്തിലുണ്ട്. ഇന്നത് ദക്ഷിണ ഭാരതത്തിലെ സാമാന്യനാണ് പോപ്പുലർ ഫ്രണ്ട്. അതിനെതിരെ ജനങ്ങൾക്കൊപ്പം പോരാടാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചു. ഇവര് ജിന്നയുടെ പിൻഗാമികളാണ്. എല്ലാ കാലഘട്ടത്തിലും ആ മാനസികാവസ്ഥയുള്ളവര് ഭാരതത്തിലുണ്ടായി നമുക്കെന്നും കാണാൻ സാധിക്കും. ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുക, അസ്വസ്ഥതയുണ്ടാക്കുക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്, രാഷ്ട്രത്തിന്റെ പ്രശ്നമാണ്, നിയമപ്രശ്നവുമാണ്. അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നേരിടണം. കേരളം കണ്ട തീവ്രവാദം നമുക്കറിയാം, 90s ആദ്യം ഒരു ഭീകര നേതാവ് എന്തെല്ലാം ആടയാഭരണങ്ങളായി, കരിമ്പൂച്ചകൾ, അദ്ദേഹം പോകുന്ന വാഹനത്തിന്റെ മുമ്പിലും പിന്നിലും 10 കണക്കിന് കരിമ്പൂച്ചകൾ, യൂണിഫോം ഇട്ടത് കരിമ്പൂച്ചകൾ. അവരകമ്പടി സേവിച്ചിരുന്നു. പ്രധാനമന്ത്രി പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഇരു സൈഡിലും വാഹനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിട്ട് അതിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവർ യാത്ര ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭീകരാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. 1993 ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 3 ദിവസം ആ ഗ്രാമത്തിൽ കിടന്നു. കാരണം ഇടുക്കി ജില്ലയിൽ എന്തോ സംഭവിച്ചു, ഇവരെ ഇടുക്കി മുഴുവൻ നിശ്ചലമാക്കി. ഒരു പ്രഖ്യാപനമില്ല, പത്രത്തിൽ വരില്ല, റേഡിയോയിലും ചാനലിലും വരില്ല, നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് അറിയുന്നത് ഇന്ന് നിശ്ചലമാണ്. അത്രമാത്രം ഭീകരതയായിരുന്നു. നിങ്ങൾക്കറിയുമോ 1998-99 ഭാരതം കണ്ട ഏറ്റവും വലിയ കരുത്തനായിട്ടുള്ള നേതാവ്
എൽ കെ അദ്വാനി ആയിരുന്നു. ആ എൽ കെ അദ്വാനിയെ വകവരുത്തുവാൻ വേണ്ടി അദ്ദേഹം പ്രസംഗിക്കുന്ന പൊതുയോഗത്തിൽ കോയമ്പത്തൂരില് 1998 ഫെബ്രുവരി മാസം 14 തീയതി അദ്ദേഹം പ്രസംഗിക്കുന്ന സ്റ്റേജിന്റെ സമീപത്ത് ഉഗ്രശേഷിയുള്ള ബോംബുകൾ പൊട്ടിച്ചു. അവര് 58 പേര് സ്പോട്ടിൽ മരിച്ചു വീണു. അദ്വാനിജി വരാൻ അല്പം താമസിച്ചതുകൊണ്ട് ശ്രീ ഒ രാജഗോപാലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. അദ്വാനിജി രക്ഷപ്പെട്ടു. എന്തായിരുന്നു ഉദ്ദേശം? ജിന്നയുടെ ഉദ്ദേശം തന്നെ. അന്ന് ഭാരതത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ജനകീയനായിട്ടുള്ള നേതാവിനെ വകവരുത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ജിന്നി ഉദ്ദേശിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് അപകടമാണ്, സാമൂഹ്യ വിപത്താണ്, അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എന്ത് സംഭവിച്ചു എന്നറിയാവോ? അതിനുശേഷം കേരള ഭാരതത്തിലെ ജനങ്ങളോ എങ്ങനെയാണ് പ്രതികരിച്ചത്? 1998 മാർച്ച് മാസം 19 തീയതി പ്രിയങ്കരനായ അടൽ ബിഹാരി വാജ്പേയി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേറ്റു. അതാണ് ജനകീയ പ്രതിരോധം, അതാണ് ജനകീയ പ്രതിരോധം, അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയോ, ആ നേതാവിന്റെ കൂടെ വേദി പങ്കിടുവാൻ വേണ്ടി ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള LDF UDF നേതാക്കന്മാർ മത്സരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേരൊന്ന് വീണാൽ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുകയായിരുന്നു. തീർന്നില്ല. ആചാര്യൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു, മഹാത്മാഗാന്ധിയും ഈ മനുഷ്യനും ഒരുപോലെയാണെന്ന്. എത്രമാത്രം ആശയപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പതിച്ചിരുന്നു, ഇന്നും അത് പതിച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമല്ലേ അത്? രഞ്ജിത് ശ്രീനിവാസൻ പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയിൽ പോകുന്ന കോടതിയുടെ ഓഫീസർ, വക്കീലിനെ പറയുന്നത് കോടതിയുടെ ഓഫീസർ എന്നാണ്. എല്ലാ ദിവസവും കോടതിയിൽ പോയിട്ട് നീതിപീഠത്തെ സഹായിക്കുന്ന വക്കീല് ഭാര്യയുടെയും കുട്ടിയുടെയും മുമ്പിൽ അരിങ്കല ചെയ്തു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ രംഗത്ത് വന്നു. ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കാറില്ല. പ്രാക്ടീസ് ചെയ്യുന്ന സജീവമായിട്ടുള്ള വക്കീലന്മാരെ ആരും കൈവെക്കാറില്ല. ഭീതി ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്, ഭീതി ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. 98 ചെയ്ത അതേ പരിപാടി 2010 നിങ്ങൾ ഓർക്കുന്നില്ലേ? ഗുരു കേരളീയ സമൂഹത്തിന്റെ മനസ്സിലോ അധ്യാപകൻ ഗുരുവാണ്. ആ ഗുരുവിന്റെ കൈപ്പത്തി വെട്ടിയെറിഞ്ഞു ഈ ഭീകരവാദികൾ. ഭീതി ഉണ്ടാക്കാൻ വേണ്ടി, ഭീതി ഉണ്ടാക്കാൻ വേണ്ടി, വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി. ഇതിനെ ചെറുക്കണ്ടേ, ഇതിനെ ചെറുക്കണ്ടേ? അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായിരുന്നയാൾ ഡൽഹിയില് പത്രസമ്മേളനം നടത്തിയിട്ട് കേരള കൗൺസിലിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തെ ഒരു മത രാജ്യമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് എന്ന്. അന്നത്തെ സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്, പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ഈ ഭീകരവാദം ഇവിടെ വളരാതിരിക്കും. 4 പേരെയാണ് കഴിഞ്ഞ വർഷം കൊന്നത്. ഫെബ്രുവരി മാസം 12 തീയതി നന്ദുവിനെ ചേർത്തലയിലെ, ഒക്ടോബർ മാസം 30 തീയതി ബിജുവിനെ തൃശൂരിൽ ലംഘിക്ക. അതിനുശേഷം മാർച്ച് മാസം നവംബർ മാസം 14 തീയതി സഞ്ജിത്തിനെ പാലക്കാട്, ഡിസംബർ മാസം 19 തീയതി രഞ്ജിത് ശ്രീനിവാസിനെ. എന്താ ഉദ്ദേശം? സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കുക.
ഇങ്ങനെയുള്ള അനേകം ഭീകര സംഘടനകൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. എവിടെ പോയി? കെഎൽഎഫ്, കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്. എന്റെ ചെറുപ്പത്തില് ഏറ്റവും വലിയ ഭീകര സംഘടനയായിരുന്നു ഭാരതത്തിൽ. അങ്ങോളം ഇങ്ങോളം അവര് കുഴപ്പങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇന്നെവിടെ ഹുറിയത്തുകാരെവിടെ? ഹുറിയത്തുകാരെ അധ്വാനം ചെയ്താൽ കാശ്മീർ നിശ്ചിതമാകുമായിരുന്നു. ദിവസങ്ങളോളം അവരെവിടെ? ഖാലിസ്ഥാൻ വാദികളെവിടെ? മോഡി ഉത്സാഹിട്ട് മാറിയിരിക്കുന്നു. അവിടെയും ഇടിയും കുറച്ചായിട്ട് മാറിയിരിക്കുന്നു. ഭാരതത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ തീവ്രവാദം കയറി വന്നപ്പോഴാണ് അടൽ ബിഹാരി വാജ്പേയിയിലെ വാജ്പേയിയെ കേരള ഭാരതത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്തത്. ഏതാണ്ട് ഭീകരവാദത്തിന്റെ നെട്ടലൊടിഞ്ഞു. അതിനുശേഷം യാദൃശികമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും ബോംബ് സ്ഫോടനങ്ങളായിരുന്നു. ഇന്ന് ഡൽഹിയിലാണെങ്കിൽ നാളെ ബോംബെ, അതിനുശേഷം മദ്രാസിലോ ബാംഗ്ലൂരിലോ അതുപോലെ തന്നെ കൽക്കട്ടയിലോ എല്ലാ ദിവസവും ബോംബ് സ്ഫോടനങ്ങളല്ലായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, ബോംബ് സ്ഫോടനമില്ലല്ലോ, സ്വച്ഛിട്ടത് പോലെ നിന്നില്ലേ? അതിനെയാണ് ദേശീയ വികാരം എന്ന് പറയുന്നത്. ദേശീയ വികാരം ഉണരുന്ന അവസരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ രംഗത്ത് വരും, അതിനെ തകർ